എവരിബഡി, വെൽക്കം ടു ലൈഫ് ഫോഴ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മദീനത്ത് നിന്നും അല്ല എന്താ പറയുക ഉംറയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. റയാന് ഹാപ്പി ആദ്യം ഉംറയ്ക്ക് പോകാം അല്ലേ? ഉംറയ്ക്ക്, ആ ഉംറയ്ക്ക് പോകാന്ന് പറഞ്ഞു. ആ ഉംറയ്ക്ക് പോവാ ഹാപ്പി കണ്ടോ അല്ലേ? കേട്ടോ, ആദ്യമായിട്ട് ബസ്സിൽ ഒന്ന് ഉംറയ്ക്ക് പോകട്ടോ. ഇവിടെ ഇതാണ് ബസ്. 13 നമ്പർ ഓർമ്മ വെച്ചാണ് കേട്ടോ. ആ സ്റ്റിക്കർ ഒട്ടിക്കണോ ഇവിടെ. നമ്മളിപ്പോൾ ഉള്ളത് ദമാമിലാണ്. ദമാം സീക്കോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് ഒരുപാട് ഉംറ പാക്കേജുകൾ ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പം അവിടുന്ന് നമ്മളും ഇതേപോലെ ഒരു പാക്കേജ് എടുത്തിട്ടാണ് പോയത്. പല പല പാക്കേജുകളുണ്ട്, 150, 160, 170, അല്ലാതെ സിംഗിൾ പാക്കേജുകളുണ്ട്. അപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയും എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ മക്ക മദീന എല്ലാം പോയി തിരിച്ചു വരുന്ന രീതിയിലുള്ള ഒരു പാക്കേജായിരുന്നു, 4 ദിവസത്തെ പാക്കേജായിരുന്നു എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ പോയാൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അമീറന്മാരും ഉസ്താക്കന്മാരും ഉണ്ടാവും. അവർ കാര്യങ്ങൾ വിശദീകരിച്ച് തരും നമുക്ക് വേണ്ട വിധത്തിൽ എല്ലാ കാര്യങ്ങളും, റൂട്ട് കാര്യങ്ങൾ, സഹാബത്തിൻ്റെയും നമ്മുടെ പോകുന്ന കാര്യങ്ങളെല്ലാം അവർ വിശദീകരിച്ച് നമുക്ക് തരും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും റാഹത്ത്. നമ്മൾ ദമാമിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് ഏകദേശം 2 മണിയോടുകൂടി ഇറങ്ങി. നമ്മൾ നേരെ ചെന്ന് തായിഫിലാണ്. തായിഫില് പിറ്റേ ദിവസം ഏർലി മോർണിംഗിലെത്തി. അവിടുന്ന് നമ്മൾ ഇഹ്റാമൊക്കെ കെട്ടി നേരെ മസ്ജിദിലോട്ടാണ്, മസ്ജിദുൽ ഹറമത്തിലോട്ടാണ് പോയത്. ഓക്കെ, നമുക്ക് അതിനു മുമ്പേ അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. നമ്മൾ ആ ഹോട്ടലിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേരെ ഉംറ ചെയ്യാനുള്ള പരിപാടിക്ക് വേണ്ടി നേരെ എത്തി. ഉംറ ചെയ്തിട്ട് അവിടെ തന്നെ തങ്ങുമായിരുന്നു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച അവിടുന്ന് ജുമയും കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ അന്ന് അവിടുന്ന് തിരിച്ച് പോകാനുള്ള പരിപാടികളൊക്കെ ചെയ്തത്. നമ്മൾ താമസിച്ച ഹോട്ടൽ ഇതായിരുന്നു. മക്കത്തുനിന്ന് നടന്നു പോകാനുള്ള കുറച്ച് ദൂരമുള്ളായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഹറത്തിലെത്തും. അവിടുന്ന് തിരിച്ച് 10 മിനിറ്റ് നടന്നാൽ നമ്മൾ ഹോട്ടലിലെത്തും. അപ്പം ഇവിടുന്ന് നമുക്ക് ഇതിനെ കാണാം. ഹറം കാണാവുന്ന ഒരു ദൂരത്തിലേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. കണ്ടില്ലേ, വളരെ അടുത്ത് തന്നെയായിരുന്നു. ആ പാലം കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹറമെത്തും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിച്ചത്.